നമ്മുടെ 934 ഭരണഘടന ഈ ഭരണഘടന അംഗീകരിക്കാമെന്ന് തത്വത്തിൽ എഴുതി കൊടുത്ത ഒരു മെത്രാപ്പോലിത്തയാണ് ഇപ്പോഴത്തെ പത്രിക്കസ വിഭാഗത്തിന്റെ കാതോലിക്ക ബാവ എന്ന് പറയുന്ന തോമസ് പ്രഭു അദ്ദേഹം അങ്ങനെ ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്തിട്ട് അദ്ദേഹം കാലുമാറി വളരെ വിദഗ്ധമായി കാലുമാറി വിഘടന ഗ്രൂപ്പ് പോയി അദ്ദേഹം ഈ കോലാഹലങ്ങളൊക്കെ കാണിക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് ആ സ്ഥാനത്തെ വരാൻ വേണ്ടി മാത്രമായിരുന്നു കാതോലിക്ക ബാവയായി ഇവിടത്തെ പാത്രിയാർക്കീസ് വിഭാഗത്തിന്റെ തലവനായി വരാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹത്തെ ഒരുപക്ഷേ നമ്മുടെ നിയുക്തനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു ഈ പ്രശ്നം തീരുമാനിച്ചല്ലോ എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സഭയിലുമുണ്ട് അവരുടെ സഭയിലുമുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പങ്കുവെച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പങ്കുവെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടത്തെ നിയുക്തനാവണമെന്ന് നിയുക്തനായിട്ട് ഇവിടത്തെ കാതോലിക്ക ബാവയാവണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതിന് അങ്ങനെയാണ് അദ്ദേഹം അന്ന് ആ സത്യവാങ്മൂലം എഴുതി കൊടുത്തത് പിന്നീട് അദ്ദേഹത്തെ പലരും ഉപദേശിച്ചു അങ്ങനെ ഒരിക്കലും ഉണ്ടാവത്തില്ല എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് അദ്ദേഹം കണ്ടം മാറിയത് മർഗണ്ടം ചാടി അദ്ദേഹം ഈ കോലാഹലങ്ങളൊക്കെ ഇപ്പം ഈ സഭ രണ്ട് സഭാ പ്രശ്നങ്ങളിൽ രണ്ട് സഭകളും തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണങ്ങൾക്ക് അദ്ദേഹമാണ് ഒരു തുടക്കം ഇട്ടതെന്നാണ് പറയുന്നത് ശരിയാണോ അത് പൗലോസ് ശ്രേഷ്ഠ കാതോലിക്ക ആയിരുന്നു ആദ്യത്തെ അവരുടെ കാതോലിക്ക ശ്രേഷ്ഠ കാതോലിക്ക പൗലോസ് ദ്വിതീയനാണ് പൗലോസ് ശ്രേഷ്ഠ ബാവ എന്നറിയപ്പെട്ടിരുന്ന ആദ്യത്തെ കാതോലിക്ക ബാവ അദ്ദേഹം ചെറായിക്കാരനാണ് അദ്ദേഹം അതായത് പിന്നെ അദ്ദേഹത്തെ കാതോലിക്കയായി വാഴ്ചതിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിന് കേരളത്തക്കരി അന്ന് അങ്കവാലി ഭദ്രാസന അധിപനായിരുന്നു അദ്ദേഹം അവിടെ നിന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് കയറുന്നതിന് വേണ്ടി ഒരുപാട് കൽപ്പനകൾ വിഘടിത അതിനകത്തൊരു വിഘടനമുണ്ടാക്കി ആ ബാവായിക്ക് പണിയാവുന്ന പാരകൾ അത്രയും പടുത് കുറേ കൽപ്പനകൾ ഇറക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതുകൂടാതെ മലങ്കര വർഗീസിനെ അവരുടെ അതായത് ഭാഗത്തു നിന്നും ബിനു എന്ന് പറയുന്നൊരു പയ്യൻ മരിച്ചുപോയി അത് മലങ്കര വർഗീസ് കൊല്ലിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൻ അസുഖം വന്ന് മരിച്ചതാണ് പക്ഷേ മലങ്കര വർഗീസ് കൊല്ലിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരുപറ്റം കൊലയാളികളെ മണർകാട് പള്ളിയിൽ കൊണ്ട് താമസിപ്പിച്ച് അവിടെ നിന്നും പിന്നെ കൊലയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടതായി അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ ചെയ്തതാണെന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എഫ് ഐ ആറിനകത്തുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ആള് അപ്പൊ അങ്ങനെ ആ കൊലകേസിലെ പ്രതി പ്രധാന പ്രതി ഇദ്ദേഹമാണ് അദ്ദേഹം ജയിച്ചതായിട്ട് അതിന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ തിരുക്കുന്നത്ത് സന്നാരി പോയി 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ ഒരവസരം കൊടുത്തു അംശവസ്ത്രങ്ങളില്ല ഇടാതെ അതായത് കറുത്ത ഉപ്പായം മാത്രം ഇട്ടുകൊണ്ട് അവിടെ കയറി ഒന്ന് പ്രാർത്ഥിക്കുന്ന അനുവാദം കൊടുത്തിട്ട് അദ്ദേഹം ചെയ്ത പരിപാടി അംശവസ്ത്രങ്ങൾ വേറെ ആളെ ഏൽപ്പിച്ച് മതിലിന് പുറവശത്തുകൂടി കൊണ്ടുവന്ന് ഇട്ട് ശരിയായ രീതിയിൽ അംശവസ്ത്രം ധരിക്കാതെ അതിനകത്ത് കയറി കുർബാന ചൊല്ലി തൃക്കുന്ന സന്നാരിയിൽ അപ്പോൾ അങ്ങനെ കുർബാന ചൊല്ലുന്നതിന് അപ്പം വെളുപ്പിനെ നമ്മുടെ അവിടുത്തെ അന്ന് ചാർജ് ഉണ്ടായിരുന്ന യാക്കോബച്ചൻ അവിടേക്ക് വരുമ്പോൾ ഇവരെല്ലാം അകത്തുണ്ട് അപ്പം പുള്ളി അന്നം വിട്ടുപോയി അപ്പം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് അവരുടെ ഭാഗത്തുള്ള അന്തിമസ്ത്രിമേനി ചവിട്ടി കൂട്ടുകാരം ചെയ്ത് ശരിക്കും കയ്യേറ്റം ചെയ്തു നമ്മുടെ അച്ഛനെ ഈ അച്ഛനെ യാക്കോബ് അച്ഛനെ നമ്മുടെ ഭാഗത്തുള്ള യാക്കോബ് അച്ഛനെ ചവിട്ടി കൂട്ടിയ സമയത്ത് അദ്ദേഹം ദൃക്സാക്ഷിയായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഇപ്പോഴത്തെ ഈ തോമസ് പ്രധൻ അപ്പം അങ്ങനെ പുള്ളിക്ക് ഈ അടിയും പിടിയും ഒക്കെ ശീലമായി പോയി കൊല്ലിക്കുന്നതിനോ ഒന്നും യാതൊരു മടിയില്ലാത്ത ആളാണ് 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും അത് അദ്ദേഹത്തിന് അഭിനയത്തിൻ്റെ കാര്യത്തിൽ അവാർഡ് കൊടുക്കേണ്ടത് അതായത് ഓസ്കാർ അവാർഡിന് അതായത് അർഹനാണ് ഗവൺമെന്റിനോട് നമുക്ക് പറയാം അങ്ങനെ കാരണം ഈ തൊഴുത് പിടിച്ചോടിങ്ങനൊക്കെ അങ്ങോട്ട് നിൽക്കുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും നല്ലൊരു മനുഷ്യൻ ഇന്ന് രാവിലെ അവരുടെ സൈബർ പേജുകളിൽ നടക്കുന്നുണ്ട് രണ്ട് വിരല് മാത്രം ആയതുകൊണ്ട് നിൽക്കുന്ന
അപ്പോൾ അങ്ങനെ യാതൊരു തരത്തിലും അതായത് പിന്നെ ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നും ഇന്നും ഇതിനിടയ്ക്ക് ഞാൻ സ്ഥാനം ഒഴിയാതെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി അങ്ങനെ ഈ വിഘടന വിഭാഗത്തെ ഒരു ഒരു പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന്റെ ഈ ഗുഡല ബുദ്ധിയാണ് അതിനകത്ത് ഈ പിന്നെ ഇദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം പറയുകയാണെങ്കിൽ ഇദ്ദേഹം അച്ഛനാവുന്നതിന് മുമ്പ് അത് അവിടെയൊക്കെ ചെറിയ ജോലികളൊക്കെ ചെയ്തിങ്ങനെ നടന്നിരുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുണ്ട് അങ്ങനെ അതിനുശേഷമാണ് അദ്ദേഹം അച്ഛനായി സെമിനാരിയിൽ ഒന്നും പോയി പഠിച്ചതല്ല അല്ലാതെ തന്നെ പണ്ടത്തും സെമിനാരി പോയി പഠിക്കാത്തവർക്കുമൊക്കെ ഇപ്പോഴല്ലേ സെമിനാരി പഠിച്ചെങ്കിലേ വൈദിക പട്ടം കൊടുക്കത്തുള്ളൂ അങ്ങനെ പട്ടം കൂടെ നടത്തുന്നത് സെമിനാരിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കാണ് പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹം പോയി കൈവെപ്പ് മേടിച്ചു അദ്ദേഹം പിന്നെ അച്ഛനായി അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളിലൂടെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് വലിയൊരു തന്ത്രജ്ഞനാണ് അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രങ്ങളും ഉടായ്പിലൂടെയാണ് അദ്ദേഹം മെത്രാനായതും ഇപ്പം ഭാവയായെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് എന്തായാലും അതിൽ സഭയ്ക്ക് അതൊരു ഭൂഷണമല്ല ഇതൊക്കെ തീരേണ്ട സമയങ്ങൾ എന്നേ കഴിഞ്ഞു ഈ പൗലൂസ് ശ്രേഷ്ഠ ഭാവ പൗലൂസ് മാർ പീലക്സിനോസ് എന്ന പേരിൽ ഓർത്തഡോക്സ് സഭയിൽ വളരെ പ്രഗത്ഭനായ ഒരു തിരുമേനിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് അതെ എന്നാൽ ഈ 72 ശേഷമുണ്ടായ ആ ഭിന്നിപ്പിൽ അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി അവഗണിക്കപ്പെട്ടു എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അദ്ദേഹം വിഘടിത വിഭാഗത്തിൻ്റെ ശ്രേഷ്ഠഭാവ വളരെ പരിശുദ്ധനായ വിത്ത് ഡ്യൂ റെസ്പെക്ട് വളരെ പരിശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു എല്ലാവരും അംഗീകരിക്കുന്ന അതെ ആ സമയത്ത് ഈ ശ്രേഷ്ഠഭാവ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കൽക്കട്ട ഭദ്രാസനത്തിലെ ഒരു വൈദ്യനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു ഇപ്പോഴത്തെ തോമസ് പ്രഥമൻ ഭാവ ആണോ കൽക്കട്ടയിലായിരുന്നു അപ്പോൾ ഇദ്ദേഹം തിരിച്ചു വന്ന് ഈ ശ്രേഷ്ഠഭാവ ഞാൻ പറഞ്ഞതുപോലെ ഒരു പരിശുദ്ധനായ മനുഷ്യൻ അവിടെ പോയി അദ്ദേഹത്തിൽ നിന്ന് കൈവാക്കിയ കാര്യങ്ങളൊക്കെ നേടിയെടുത്തു അദ്ദേഹമാണ് തിരുമേനിയാക്കുന്നത് നേടിയെടുത്തു എന്നാണ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഭാഷ എന്തായാലും അദ്ദേഹം വന്നതിന് ശേഷം അവർ ഈ കുടിത് ചില അതിബുദ്ധി അദ്ദേഹം പ്രയോഗിച്ച് ആളുകളെ കൂടെ നടത്തി ശരിയായ രീതിയിൽ ആ സഭയ്ക്ക് ഉണർവുണ്ടാകാൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ ആ കുടില ബുദ്ധിയാണ് പലപ്പോഴും ആ അവർക്കുള്ള പ്രചോദനം അതിൽ നിന്നാണ് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരിടത്ത് സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു എന്തെങ്കിലും ഒരു ആക്രമണമോ ഒരു പിടിച്ചു വാങ്ങലോ പിടിച്ചു പോലെ ഒന്നും നടത്താത്ത ഒരു ഒരു സമൂഹമാണ് ഓർത്തഡോക്സ് സഭ ഓർത്തഡോക്സ് സഭ അത് നൂറ്റാണ്ടുകളായിട്ടുള്ളത് ഗ്രീസിൽ തുടങ്ങിയ കാലത്ത് അന്ന് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഓർത്തഡോക്സ് സഭ എന്തിന് ഗ്രീസിൽ നിന്നത് തുർക്കിയിലേക്ക് പോയി തുർക്കിയിൽ ആദ്യം ലോകത്തിലെ ഏറ്റവും പഴയ ഏറ്റവും പുരാതനമായ പള്ളി തുർക്കിയിലെ ഹാഗിയ സോഫിയയിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെ കപ്പദോക്കിയ പുരോഹിതന്മാർ താമസിച്ചിരുന്ന ഗുഹയും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചക്രവർത്തി 2010 റോമാ സാമ്രാജ്യം സ്ഥാപിച്ചതിന് ശേഷം റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം ഔദ്യോഗിക മതമായി പ്രഖ്യാപന ശേഷം ഓർത്തഡോക്സ് വിശ്വാസത്തിലേക്ക് ഹെലനി രാജ്യം വന്ന് സ്ഥാപിച്ചതാണ് ഈ ഹാഗിയ സോഫിയ അവിടെയും ഓർത്തഡോക്സ് വിഭാഗം ആക്രമിക്കപ്പെട്ടു വീണ്ടും റഷ്യയിൽ 1917 റഷ്യൻ റെവല്യൂഷൻ റഷ്യയുടെ ബോർഡറിലാണ് ഈ ബാക്കി ഈ നേരത്തെ യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നു ഈ ഞാൻ പോയിട്ടുണ്ട് ഞാൻ അത് നേരിട്ട് കണ്ട് കാണി വളരെ മനോഹരമാണ് ആ സ്ഥലങ്ങളിലുള്ള എല്ലാ ഓർത്തഡോക്സ് റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിൽ അവരിപ്പോഴും അതിനെ കാത്ത് സൂക്ഷിക്കുന്നുണ്ടെന്നുള്ളത് ആ പുരോഹിതന്മാരെന്ന് കിടന്നിരുന്ന സ്ഥലവും അതെല്ലാം മണ്ണ് വെട്ടി ആ ഗുഹയാണ് നമ്മൾ കുനിഞ്ഞു വേണം അതിനകത്ത് ഇറങ്ങാൻ എക്സാക്ട്ലി അത് പീഡനത്തിന് ശേഷം ഇവർ പോയി സ്ഥാപിച്ച ഗ്രീസിൽ ഗ്രീസിൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ നിന്ന് ഒരു ഐലൻഡാണ് പത്മോസ് അവിടെ ഈ പാറകൾക്കിടയിൽ ഇവർ ഒളിച്ചിരുന്നാണ് വിശ്വാസ പ്രവർത്തനം നടത്തിയത് എന്തിനാ
ഓർത്തഡോക്സ് സഭയുടെ പിതാവെന്ന് നമ്മളും അവരെ അവകാശപ്പെടുന്ന യാക്കോബ് ബോർദോനോ പോലും ഈ തുറന്ന മല തുറന്ന് അതിനകത്ത് ഒളിച്ച് താമസിച്ച് രാത്രിയിൽ വിശ്വാസ പ്രവർത്തനം നടത്തി. ഇപ്പോഴും നമുക്ക് പോയാൽ അതൊക്കെ കാണാൻ പറ്റും. അപ്പോ അവര് നല്ല രീതിയിൽ അത് കാത്ത സംരക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോ ഒരുപാട് ടൂറിസ്റ്റുകളാണ് ലോകത്തിന്റെ പല ഭാഗത്ത് വരുന്നത്. ഓർത്തഡോക്സ് വിശ്വാസം ആരംഭിക്കുന്ന ഗ്രീസ് തൊട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിള് ഇന്നത്തെ അവര് ഇസ്ലാമൈസേഷൻ ശേഷമാണ് ഇതൊക്കെ മാറിയത്. ഹാഗിയ സോഫിയ പള്ളിയായി, പിന്നെ പിന്നെ മോസ്കായി. അത് വീണ്ടും കഴിഞ്ഞ വർഷം അത് വീണ്ടും ഇസ്ലാമൈസേഷന്റെ ഭാഗമായിട്ട് മോസ്കായിട്ട് മാറിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ നമ്മൾ അന്ന് മുതലേ നമ്മൾ ഈ സാധനങ്ങൾ ആക്രമിക്കപ്പെടുമ്പോഴും നമ്മൾ ഇതെല്ലാം സഹിച്ച് സാധനങ്ങളൊക്കെ ഏറ്റുവാങ്ങി നമ്മൾ സമാധാന കാംക്ഷികളായി തുടരുന്നു. കാതോലിക്ക സ്ഥാനം എന്നുള്ളത് നമ്മുടെ ഈ ശ്രേഷ്ഠ ബാബായെ പാത്രികീസ് ബാബ അഡ്രസ് ചെയ്യുന്നത് ഇവിടെ പല കാതോലിക്കന്മാരുണ്ട്. വികാരമാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്തിനധികം ഈ ഓർത്തോഡോക്സ് എന്നുള്ള വാക്ക് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗ്രീസിൽ നിന്നാണ്. ഗ്രീസിൽ തുടങ്ങിയ കാലത്ത് പക്ഷെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെട്ടു ഓർത്തഡോക്സ് വിശ്വാസം പീഡിപ്പിക്കപ്പെട്ടി. ഞാനീ പറഞ്ഞത് അവിടെ നിന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്നു. റോമിൽ നമുക്ക് ഒരുപാട് പീഡനം കിട്ടിയതുകൊണ്ടാണ് ഈ പറഞ്ഞ ബാക്കി സ്ഥലങ്ങളിലേക്ക് ഒളിച്ചുപോയി വിശ്വാസം പ്രചരിപ്പിച്ചത്. റഷ്യയിൽ 1917 റഷ്യ റെവല്യൂഷന് ശേഷം ഓർത്തഡോക്സുകാർ ഇല്ലാതായി, പള്ളികൾ മുഴുവൻ മാറ്റപ്പെട്ടു. പക്ഷേ ഇപ്പോൾ വീണ്ടും പെരസ്ട്രോയ്ക്കായിരിക്കും ഗ്ലാസ്നസ്റ്റിന് ശേഷം അവിടെ ഓർത്തഡോക്സ് വിശ്വാസം തിരിച്ചു വന്നിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കഴിഞ്ഞ 25 നമ്മുടെ ക്രിസ്മസ് റഷ്യ ക്രിസ്മസ് ആഘോഷിക്കുന്ന ജാനുവരി 7 മൂന്ന് ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെക്കണമെന്ന് ഓർത്തഡോക്സ് പാത്രികീസ് റഷ്യൻ പാത്രികീസ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് മൂന്ന് ദിവസത്തേക്ക് യുദ്ധം നിർത്തിവെച്ചത്. അപ്പം അവിടെ ഓർത്തഡോക്സ് തിരിച്ചു വന്നിരിക്കുന്നു. എന്നാൽ ചുരുക്കത്തിൽ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഉടായ്പൊക്കെ കാണിച്ച് അപ്പുറത്ത് ഈ തോമസ് പ്രതുവൻ നിൽക്കുകയാണ്. അദ്ദേഹം ഇനി എത്ര നാൾ നിൽക്കും? അദ്ദേഹം നിൽക്കട്ടെ, അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതേ ഉള്ളൂ, നമുക്കതേ ഉള്ളൂ, നമുക്ക് അതേ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലെങ്കിലും ഇത് ഒരുമിച്ച് കണ്ട് അദ്ദേഹത്തിന് ഇത് നല്ലൊരു സഭയായി ഒത്തൊരുമിച്ച് പോകാൻ അത് സാധിക്കട്ടെ എന്ന് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സ് മാറാൻ വേണ്ടി ദൈവോപ്പ് കിട്ടിയ മഹാ ഒരു പരിശുദ്ധൻ എന്ന രീതിയിൽ നമ്മൾ അദ്ദേഹത്തിന് എല്ലാ തരത്തിലും തീർച്ചയായും നമ്മൾ അംഗീകരിക്കുന്നു. അദ്ദേഹം നമ്മുടെ ഒരു പിതാവാണ്, ആത്മീയ പിതാവ് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് തിരിച്ച് എല്ലാവരോടും ഒരുമിച്ച് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സ് മാറണമെന്ന് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.